തവനൂരിൽ കെ ടി ജലീലാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. കെ ടി ജലീൽ 1928 വോട്ടുകൾക്ക് കെ ടി ജലീൽ തവനൂരിൽ മുന്നിൽ നിൽക്കുകയാണ്. പി കെ ഫിറോസിന്റെ ലീഡ് കുറയുകയാണ്. 1118 ആയി പി കെ ഫിറോസിന്റെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ എത്തലാം ലീഡ് ഉയർത്തുന്നു. 6022 വോട്ടുകൾക്ക് ലീഡ് ഉയർന്നിരിക്കുന്നു എത്തലാമിന്റെ. അമ്പലപ്പുഴയിൽ തൃപ്പൂണിത്തറയിൽ കെ ബാബു 270 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ കെ ബാബു തൃപ്പൂണിത്തറയിൽ 270 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ടി പി രാമകൃഷ്ണൻ ജയിച്ചിരിക്കുന്നു 6173 വോട്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ ഫലമായി അത് മാറിയിരിക്കുന്നു. ടി പി രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രി 6173 വോട്ടിന് ജയിച്ചിരിക്കുന്നു. ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ ലീഡ് ഉയർന്നു. 6554 വോട്ടുകൾക്ക് സജി ചെറിയാൻ മുന്നിലാണ്. യു പ്രതിഭയുടെ ലീഡും ഉയരുന്നുണ്ട്. 3433 വോട്ടുകൾക്ക് യു പ്രതിഭ അരിത ബാബുവിനെ പിന്നിലാക്കിയിരിക്കുന്നു. യു പ്രതിഭ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 3430 ഇവിടെ ആ മറ്റോ എൽ ഡി എഫ് തോൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ യു പ്രതിഭ ലീഡ് നിലനിർത്തുകയാണ്. ആരാണ് പറഞ്ഞോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ടി പി രാമകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു. ആദ്യ വിജയം ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നുമാണ് വരുന്നത്. 6773 വോട്ടുകൾക്ക് ടി പി രാമകൃഷ്ണൻ വിജയിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ്. ആദ്യഘട്ടത്തിൽ ഒരു വിജയം ഉറപ്പിക്കുകയാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ. നികേഷ് കഴിഞ്ഞു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ലീഡ് 8509 ലീഡ്. പിയുഞ്ഞാറിൽ ലീഡ് കുറയുന്നുണ്ട് എൽ ഡി എഫിന്. 4365 വോട്ടുകളായി എൽ ഡി എഫിന്റെ ലീഡ് കുറയുന്നു. അവിടെ രണ്ടാം സ്ഥാനത്ത് പി സി ജോർജ് ആണ്. പി സി ജോർജ് ധീരനായ പോരാളിയാണ്. ഏത് സമയത്തിലും മുന്നിലേക്ക് കയറി വരാം പൂഞ്ഞാറിൽ. അതുകൊണ്ട് തന്നെ അവസാന ഫലം വരെ, അവസാന മണിക്കൂർ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ പൂഞ്ഞാറിൽ എൽ ഡി എഫിന്റെ ലീഡ് 4365 വോട്ടായി കുറയുന്നു എന്നുള്ളതാണ്. തിരുവമ്പാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് വിജയത്തിലേക്ക്. 5596 വോട്ടുകൾക്ക് 9 റൗണ്ട് പൂർത്തിയായപ്പോൾ 5596 വോട്ടുകൾക്ക് തിരുവമ്പാടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് വിജയത്തിലേക്ക് നീങ്ങി. റോഷി അഗസ്റ്റിൻ 5579 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. ഇടുക്കിയിൽ ആന്റണി രാജു 1560. ശക്തമായ മത്സരമാണ് തിരുവനന്തപുരം. പുതിയതായി നമുക്ക് പറയാൻ കഴിയുന്നു, ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ആദ്യ വിജയം ഉറപ്പിച്ചിരിക്കുന്നു ഇടുക്കി നിയോജക മണ്ഡലത്തിലെ റോഷി അഗസ്റ്റിൻ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി പോസ്റ്റ് വോട്ടുകളുടെയൊക്കെ എണ്ണം വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വോട്ടിന്റെ എണ്ണം കൂടി ആനുപാതികമായി കണക്ക് കൂട്ടുമ്പോൾ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ വിജയം ഉറപ്പിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇടുക്കി നിയമസഭാ മണ്ഡലത്തില് റോഷി അഗസ്റ്റിൻ വിജയിച്ചിരിക്കുന്നു. റോഷി അഗസ്റ്റിന് ഇപ്പോൾ 5579 വോട്ടിന്റെ ലീഡാണുള്ളത്. ഇനി പോസ്റ്റൽ വോട്ട് എണ്ണിയതിനോടൊപ്പം ചേർത്താൽ പോലും ഈ ഫലം മാറാനിടയില്ല. ഇനി മുഴുവൻ വോട്ടുകളും അപ്പുറത്താണെങ്കിൽ പോലും റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താനാകില്ല. കാഞ്ഞിരപ്പള്ളിയിൽ എൻ ജയരാജ് ജയിക്കുന്നു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ ജയിക്കുന്നു. പക്ഷേ പാലായിൽ മാണി സി കാപ്പൻ ആണോ ജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ ചില ട്വിസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അതായിരിക്കും.